നമസ്കാരം. സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് പോലെ അയർക്കുന്നം ബൈപ്പാസ് ദാ വന്നു ദേ പോയി. അയർക്കുന്നം കവലയിലെ ഗതാഗതക്കുരു ഒഴിവാക്കാൻ 2010 രൂപകൽപ്പന ചെയ്ത അയർക്കുന്നം ബൈപ്പാസ് 13 വർഷമായിട്ടും എങ്ങും എത്തിയില്ല. ബൈപ്പാസ് അട്ടിമറിക്കുന്നത് അയർക്കുന്നത്തെ വ്യാപാരികളും ചില സമ്പന്ന കോൺഗ്രസ് നേതാക്കളുമാണെന്ന ആരോപണം ശക്തമാകുന്നു. CPMലെ ഒരു വിഭാഗം നേതാക്കൾ ഇവർക്ക് പിന്തുണ നൽകുന്നതായും ആക്ഷേപം ഉയരുന്നു. മുഴുവൻ സ്ഥലവും കാടുപിടിച്ച് ആളുകൾക്ക് കൃഷി ചെയ്യാനും മേല ഒരു വാഴ പോലും കുഴിച്ചു വെക്കാൻ മേലാത്ത രൂപത്തിൽ അത്രമാത്രം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. എല്ലാവരും കല്ലിട്ടിരിക്കുകയാണ്. സർക്കാർ കല്ലിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് കയറി യാതൊന്നും ചെയ്യാനായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് അതിന് ധൈര്യമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ഇത്രയും 15 ഏക്കറോളം വരുന്ന വസ്തു അവിടെ വെറുതെ കാടുപിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഏതോ തൽപരകക്ഷികൾ ഇതിലെ ഈ ബൈപ്പാസ് വിട്ട് കഴിയുമ്പോൾ ടൗണിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമെന്നും അങ്ങനെ ടൗണിലുള്ള കച്ചവടം ടൗണിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ലാൻഡ് ലോഡ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ മനസ്സിലാക്കുകയാണ്. ഏതായാലും അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പിന്നീട് അതിനുവേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും അത് പിന്നീട് ഫലവത്തായില്ല. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും അത് ഇപ്പോൾ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കിഡ്നി ആയിട്ടുള്ള പ്രശ്നം കാരണം അത് കിഡ്നിയുടെ വർക്കുകൾ കോൺഗ്രസ്സുകാരുടെ മണ്ഡലങ്ങളിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും അങ്ങനെ അവർക്ക് ഏറ്റെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട മന്ത്രി അത് ഏറ്റെടുക്കുമായിരുന്നു. അത് ഒരു പ്രാവശ്യം ശ്രീ ഉമ്മൻചാണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ചതാണ്. അദ്ദേഹം ശ്രീ മുഹമ്മദ് റിയാസ് പ്രധാനപ്പെട്ട മന്ത്രിയോട് അക്കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും മന്ത്രി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകളെ വിടുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അതേ സംബന്ധിച്ച ഒരു അറിയിപ്പ് വന്നത് ബഡ്ജറ്റിൽ 20% വെച്ചിരിക്കുന്ന വർക്കുകൾ മാത്രമേ പിന്നീട് ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിബന്ധന വന്നതോടുകൂടി അതും അടക്കിയില്ലെന്നുള്ള മട്ടിലാകുകയും അങ്ങനെ ഈ ബൈപ്പാസ് ഇപ്പോഴും ആ സീറോ ലെവലിൽ തന്നെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. മണർകാട് കിടങ്ങൂർ റോഡിൽ അയർക്കുന്നം കവലയ്ക്കടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും ആരംഭിച്ച് അയർക്കുന്നം കവലയിൽ കയറാതെ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലൂടെ നരിവേലിപ്പടിയിൽ അവസാനിക്കുന്നതാണ് 1.5 കിലോമീറ്റർ ദൂരമുള്ള ഈ ബൈപ്പാസ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ബൈപ്പാസിനായി 6.25 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനവും പുറത്തിറക്കി. എന്നാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും നടന്നില്ല. സ്ഥലമുടമകളിൽ 7 പേരൊഴികെ സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി. അതോടെ ബൈപ്പാസിന്റെ ശ്രമം കട്ടപ്പുകയായി. പിന്നീട് 44 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പക്ഷേ അതും ആവിയായി. അയർക്കുന്നത്തെ ആസ്ഥാന വിദൂഷകന്മാരായ കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുടെ കുറെ പത്രപ്രസ്താവനയും ഫ്ലക്സ് ബോർഡും ബാക്കിയായി. വസ്തു ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പല പ്രാവശ്യം അവിടുത്തെ MLA ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഈ വസ്തു വിട്ടുകൊടുക്കുന്ന ഞങ്ങൾ അന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലത്തെ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. എനിക്കും ഈ ബൈപ്പാസ് കടന്നു പോകുന്നിടത്ത് ഒരു 15 സെൻറ് സ്ഥലമുണ്ട്. അപ്പം വസ്തു വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഈ പല പ്രാവശ്യം ഇവിടെ കൊടകശ്ശേരി ബിൽഡിങ്ങിലും ഉമ്മൻചാണ്ടി സാറുമായിട്ട് ചർച്ച ചെയ്യുകയും അതിന് പ്രകാരം ഏതാണ്ട് 36 ഭൂവുടമകളിൽ 7 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തതാണ്. അങ്ങനെ ഈ വസ്തു 5 ഗ്രേഡായി തിരിച്ചുകൊണ്ട് A ഗ്രേഡ് B ഗ്രേഡ് C ഗ്രേഡ് D ഗ്രേഡ് പിന്നെ കണ്ടം പാഠം വിട്ടുകൊടുക്കുന്നവർ ഈ ഗ്രേഡായിട്ട് അവർ സൗജന്യമായി പാഠം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഇത് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പർച്ചേസ് കമ്മിറ്റി ഇടപെട്ട് ഞങ്ങളെ കളക്ടറേറ്റിലേക്ക് വിളിച്ചു വരുത്തി ഈ 4 ഗ്രേഡിലുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് അതിൽ 4 ഗ്രേഡുകാരനായ ഞാൻ ആദ്യം തന്നെ ഈ ഭൂമി ബൈപ്പാസിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തയാളാണ്. ബാക്കി B ഗ്രേഡുകാരും C ഗ്രേഡുകാരും ഒക്കെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. ഈ A ഗ്രേഡിൽപ്പെട്ട 7 ഉടമകൾ അവർക്ക് വില കുറവുള്ള കുറവാണെന്നുള്ള സാഹചര്യത്തിൽ അവർ ഈ ഭൂമി പർച്ചേസ് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയല്ല
എന്നാൽ സർക്കാർ അക്വിസേഷൻ നടത്തി ഭൂമി ഏറ്റെടുത്ത് ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചോട്ടെ എന്ന നിലപാടായിരുന്നു അവർ. അതായത് അവർക്ക് വസ്തുവിന് ന്യായമായ വില ലഭിക്കുവാൻ കോടതിയിൽ പോകണമെങ്കിൽ പർച്ചേസ് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്താൽ സാധിക്കില്ല, എന്നാൽ അക്വിസേഷൻ ചെയ്യുകയാണെങ്കിൽ അവർ കോടതിയിൽ പോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ഈ ഭൂമി വിട്ടുതരികയല്ല, ബലമായിട്ട് അക്വിസേഷൻ ചെയ്തെടുത്തു എന്നുള്ള നിലപാടിൽ അവർ സ്വീകരിക്കുകയും അതിന് പ്രകാരം ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയി. ഏതാണ്ട് ഈ പല പ്രാവശ്യം ഇതിൻ്റെ വിജ്ഞാപനം മാറ്റി മാറ്റി ഇറക്കേണ്ടി വന്നു. ഭൂ സർവേ നമ്പറിലുള്ള തെറ്റുകളെ, ഭൂമിയുടെ അളവിലുള്ള തെറ്റുകളെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് അന്നത്തെ MLA ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിന് ഈ പദ്ധതി കൊണ്ടുവന്നത് വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം നേരിട്ടിടപെട്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയി. അതിന് ഈ പദ്ധതിയുടെ ആരംഭിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നു. മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോഴും ഒക്കെ അതിന് ശ്രമം നടത്തിയെങ്കിലും പ്രാദേശികമായ ചില ഇടപെടലുകൾ കൊണ്ട് ഈ ബൈപ്പാസ് നിർമ്മാണം ഇതുവരെ ആരംഭിക്കാൻ പോലും സാധിച്ചില്ല. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വരെ ഇവിടെ നടത്തിയതാണ്. അതായത് ടെൻഡർ നടപടിയിലേക്ക് പോയി ടെൻഡർ ചെയ്ത് പാലത്തറ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലുള്ള പാലത്തറ കൺസ്ട്രക്ഷൻകാർ ഈ വർക്ക് ഏറ്റെടുക്കുകയും അതിൻ്റെ ഈ അയർക്കുന്നം ടൗണ് തൊട്ട് അങ്ങ് ഈ ബൈപ്പാസ് ചെന്ന് കയറുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ച് വളരെ ആഘോഷപൂർവ്വം ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വരെ നടത്തിയ പദ്ധതിയാണ്. പക്ഷേ ഇന്ന് വരെ അതിന് ശേഷം ഈ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല. നാൽക്കവലയായ അയർക്കുന്നത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും രൂക്ഷമായ ഈ ഗതാഗത കുരുക്ക് കഴിക്കാനാണ് ബൈപ്പാസിന് രൂപകൽപ്പന ചെയ്തത്. ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ അയർക്കുന്നം കവലയും വികസിക്കും. മണർകാട് കിടങ്ങൂർ റോഡിൽ അയർക്കുന്നം ഭാഗം വീതി കൂട്ടുന്നത് അപ്രായോഗികമാണ്. മാത്രമല്ല റോഡിന് ഇരുവശത്തെയും കെട്ടിടങ്ങൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുടേതാണ്. ബസ് അടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഭാരവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും അയർക്കുന്നത്ത് കയറാതെ ബൈപ്പാസ് വഴി യാത്ര ചെയ്താൽ അയർക്കുന്നം കവലയിലെ തിരക്ക് നിയന്ത്രിക്കാനായേനെ. പള്ളി രാഷ്ട്രീയത്തിനും മതരാഷ്ട്രീയത്തിനും ശക്തമായ സ്വാധീനമുള്ള അയർക്കുന്നത്ത് ഇവരെ പിണക്കിയുള്ള വികസനം അസാധ്യമാണ്. ഇവരെ മുഷിപ്പിക്കാൻ CPM നേതാക്കൾക്ക് താല്പര്യമില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ പെട്ട അയർക്കുന്നത്ത് പൊതുവികസനം ജലരേഖയാണ്. എന്നാൽ പൊതുവിഷയം ഏറ്റെടുക്കാൻ ത്രാണിയുള്ള നേതാക്കൾ BJP യിലും ഇല്ല.